ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ. തീരദേശത്തിന്റെ കായിക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് താനൂർ മണ്ഡലത്തിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള 4 സ്റ്റേഡിയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും നല്ല കളിക്കളങ്ങൾ എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ പുതിയ കായിക നയം രൂപീകരിച്ചിരിക്കുന്നത്. കായിക പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിൽ കൂടി നടപ്പാക്കാവുന്ന വിധത്തിൽ ഏറ്റെടുക്കുക എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ സമസ്ത മേഖലയിലും വികസനം എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമാണ് തീരദേശങ്ങളിലെ സ്റ്റേഡിയങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കായികമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റേഡിയം ഒരുക്കിയിട്ടുള്ളത്. കാട്ടിലങ്ങാടിയിലെ സ്റ്റേഡിയത്തിന് ഇപ്പി മുഖേന 10.5 കോടി രൂപയാണ് ലഭ്യമായത്. കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും വികസനം എത്തിക്കലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സാമ്പത്തികം ഇഫ്പി മുഖേനയാണ് കണ്ടെത്തുന്നത്. അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞ സ്റ്റേഡിയം. ഫുട്ബോൾ ഗ്രൗണ്ട്, ഗാലറികൾ എല്ലാം ഈ സ്റ്റേഡിയത്തിലുണ്ട്. മിനി ഒളിമ്പിക്സ് മാനദണ്ഡ പ്രകാരമുള്ള നീന്തൽ കുളം, സിന്തറ്റിക് ട്രാക്ക്, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വൈകാതെ ഇവിടെ ഒരുക്കാനാണ്. താനാളൂർ പഞ്ചായത്തിലെ സ്റ്റേഡിയത്തിനായി 80 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. താനൂർ MLA ആസ്തി വികസന പദ്ധതി എന്നുള്ള 40 ലക്ഷം രൂപ, റൂർബൻ മിഷൻ പദ്ധതി എന്നുള്ള 30 ലക്ഷം രൂപ, പഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപ, ഇങ്ങനെയാണ് ആ തുക കണ്ടെത്തിയത്. ഈ സ്റ്റേഡിയത്തിനാണ് സദാ VMS പേര് നൽകിയിട്ടുള്ളത്. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടും മിനി ഗാലറിയും വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇത് താനാളൂർ പഞ്ചായത്തിൻ്റെ കായിക മുന്നേറ്റത്തിന് വലിയ സംഭാവന ചെയ്യുമെന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നല്ല രീതിയിലുള്ള കളിക്കളം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. എല്ലാവർക്കും ആരോഗ്യമെന്ന കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കിയാണ് സർക്കാർ പുതിയ കായിക നയം രൂപപ്പെടുത്തിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റി സ്പോർട്സ് എന്ന ആശയം നടപ്പാക്കുകയാണ്. അതിലൂടെ മുഴുവൻ ജനങ്ങളുടെയും വെൽനെസ്സാണ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിനായി മെച്ചപ്പെടണം. അതിനുവേണ്ടി 1500 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. അവയൊക്കെ കൂടുതൽ പേർക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. 10.2 കോടി രൂപ ചെലവിൽ കാട്ടിലങ്ങാടിയിൽ നിർമ്മിച്ച സ്റ്റേഡിയം, ഉണ്ണിയാലിൽ 4.95 കോടി രൂപ ചെലവിൽ ഫിഷറീസ് വകുപ്പിന്റെ സ്ഥലത്ത് നിർമ്മിച്ച സ്റ്റേഡിയം, താനൂർ ഫിഷറീസ് സ്കൂളിൽ 2.9 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സ്റ്റേഡിയം, താനാളൂരിൽ 80 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച EMS സ്റ്റേഡിയം എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. ഫിഷറീസ് സ്കൂളിന് നിർമ്മിച്ച പുതിയ ഹൈസ്കൂൾ ഹൈടെക് കെട്ടിടത്തിന്റെ സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുഖ്യാതിഥിയായി. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U. ഷറഫലി, ഫുട്ബോൾ താരം IM വിജയൻ, കായിക യുവജനക്ഷേമ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ TR ജയചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. Metro Plaza, Tirur Road, Kottakkal. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ. ഫോൺ 9946999976.